രാവിലെ 6:30 സമയം. തിരുവനന്തപുരത്താണുള്ളത്. ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് എല്ലാവരോടും പറയാനുണ്ട്. നമ്മുടെ ഈ ചാനൽ തുടങ്ങിയിട്ടിപ്പോൾ 2 വർഷമാകുന്നു. ഇത്രയും നാളത്തെ അധ്വാനത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടിൻ്റെയും ഫലമായി ഒരു വലിയ കാര്യം ചെയ്യുവാൻ അവസരം കിട്ടി. സ്ഥലം എല്ലാവർക്കും മനസ്സിലായി കാണും. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം. ഒരു പ്രധാനപ്പെട്ട യാത്ര പോവുകയാണ്. ഞങ്ങളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു യാത്ര. പോകുവാനുള്ള ഫ്ലൈറ്റ് കാത്തുകിടപ്പുണ്ട്. 10:20 പുറപ്പെടേണ്ടത്. ഒട്ടുമിക്ക ആളുകൾക്കും വിമാനത്തിൽ യാത്ര ചെയ്യുവാൻ ആഗ്രഹമുണ്ടാകും. നിങ്ങൾക്കറിയാമല്ലോ, ഞങ്ങൾ രണ്ടുപേരാണ് ഈ ചാനൽ നടത്തുന്നത്. ഞങ്ങൾ രണ്ടുപേരും ഇതിനു മുമ്പ് വിമാനയാത്രകൾ ചെയ്തിട്ടുണ്ട്. എങ്കിലും ഞങ്ങൾ ഒരുമിച്ച് ഉള്ള ആദ്യത്തെ വിമാനയാത്രയാണിത്. അങ്ങ് ദൂരെയായിട്ടൊരു ഇൻഡിഗോ വിമാനം കിടപ്പുണ്ട്. നമ്മൾ പോകുന്ന വിമാനം ഏതാണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും. ശ്രീലങ്കൻ എയർലൈൻസാണ്. പക്ഷേ ഞാനിതുവരെ സ്ഥലം പറഞ്ഞിട്ടില്ല. സ്ഥലം ഗസ് ചെയ്യുവാൻ നിങ്ങൾക്കൊരവസരമായിക്കോട്ടെ എന്ന് കരുതി. വിമാനം പൊങ്ങുന്നത് ചില ആളുകൾക്കൊക്കെ പേടിയാണ്. ഫ്ലൈറ്റ് എടുക്കാൻ പോവുകയാണ്. ഞങ്ങൾക്ക് രണ്ടും പേടിയൊന്നുമില്ല, ഇതിനു മുമ്പ് യാത്ര ചെയ്തിട്ടുള്ളതുകൊണ്ട്. പല പ്രതീക്ഷകളോടെയും പല ഫീലിങ്സുമായിട്ടൊക്കെ ആയിരിക്കും ആൾക്കാർ വിമാനത്തിൽ സാധാരണ ഇരിക്കുന്നത്. ചിലരൊക്കെ നാട്ടിൽ വന്ന് ലീവൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ വല്ലാത്തൊരു മൂഡ് ഓഫ് ആയിരിക്കും. അപ്പോൾ ഈ വിമാനം പൊങ്ങുന്നതൊക്കെ അവർക്കൊരു സങ്കടമായിരിക്കും കൂടുതലും നൽകുക. എന്നാൽ ഞങ്ങൾക്കിപ്പോൾ ഒരുപാട് പ്രതീക്ഷയും സന്തോഷവും അഭിമാനവും ഒക്കെയാണ് തോന്നുന്നത്. ഒരു വിദേശ രാജ്യത്തിൻ്റെ ഇൻവിറ്റേഷൻ കിട്ടി. അവരുടെ ടൂറിസം പ്രൊമോട്ട് ചെയ്യുവാൻ അങ്ങോട്ടേക്ക് പോവുക എന്ന് പറയുന്നത് വലിയൊരവസരമാണ്. അത് കിട്ടിയ ശേഷമാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. നമ്മുടെ ഫ്ലൈറ്റ് ഇപ്പോൾ എടുക്കാൻ പോവുകയാണ് കേട്ടോ. ഫ്ലൈറ്റ് പൊങ്ങുമ്പോൾ തിരുവനന്തപുരത്തിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അത് ആകാശത്തിരുന്ന് കാണുന്നത് വളരെ നല്ലൊരനുഭവമാണ്. സന്തോഷത്തോടെ യാത്ര ചെയ്യുന്ന ആളുകൾക്ക് അത് നല്ലതുപോലെ ആസ്വദിക്കുവാനും സാധിക്കും. ഫ്ലൈറ്റ് നിറച്ചു ആളൊന്നും ഇല്ലായിരുന്നു. ഒട്ടുമിക്ക സീറ്റുകളും കാലിയായിരുന്നു. ഇതൊരു കണക്ഷൻ ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സൈഡ് സീറ്റ് കിട്ടിയില്ല. എങ്കിലും ഫ്ലൈറ്റിൽ കയറിയിരുന്ന ശേഷം മാറിയിരിക്കാൻ പറ്റി. ഒരു സൈഡിലെ കാഴ്ചകളൊക്കെ കുറച്ചു നേരം പകർത്തിയ ശേഷം അപ്പുറത്തെ സൈഡിലെ കാഴ്ചകളും പകർത്തുവാൻ സാധിച്ചു. സാധാരണ അത് വളരെ റെയറായി കിട്ടുന്നൊരു അവസരമാണ്. ഒരു സീറ്റ് കിട്ടിയാൽ അവിടുന്ന് മാറുവാനുള്ള സാധ്യതയൊക്കെ വളരെ കുറവാണ്. കരയിൽ നിന്ന് കടലിൻ്റെ മുകളിലേക്ക് നമ്മളിപ്പോൾ കടന്നു. ഇരിക്കുന്ന ഭാഗത്തെ ജനൽ അത്ര ക്ലിയർ അല്ലാത്തതുകൊണ്ട് വിഷ്വൽസിന് ഇച്ചിരി ക്ലാരിറ്റി കുറവുണ്ട്. അത് അഡ്ജസ്റ്റ് ചെയ്യണം. കടൽ മുകളിൽ നിന്ന് കാണാൻ വളരെ ഭംഗിയാണ്. അത് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. പിന്നെ മിക്ക ആളുകളും നോക്കുക, നമുക്ക് പരിചയമുള്ള എന്തെങ്കിലുമൊക്കെ താഴെ കാണാൻ സാധിക്കുമോ എന്നതാണ്. ഞങ്ങൾ നോക്കിയത് പത്മനാഭസ്വാമി ക്ഷേത്രമാണ്. പക്ഷേ ലുലുമാളാണ് കാണാൻ സാധിച്ചത്. ഈ ഭാഗത്തെ കരയുടെ കാഴ്ചകളൊക്കെ ഒന്ന് മങ്ങിയപ്പോൾ, അതായത് കടലിൻ്റെ മുകളിലെ കാഴ്ചകൾ മാത്രം കാണാൻ സാധിക്കുന്ന സമയമായപ്പോൾ, ഞാൻ അപ്പുറത്തെ സൈഡിലേക്ക് മാറിയിരുന്നു. അവിടെ നിന്ന് കണ്ട കാഴ്ചകൾ വളരെ മനോഹരമാണ്. രണ്ട് വലിയ ഡാമുകൾ ആകാശത്ത് നിന്ന് കാണാൻ സാധിച്ചു. നെയ്യാർ ഡാം ആവാനാണ് സാധ്യത കൂടുതൽ. താഴേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിറയെ മേഘങ്ങൾ കാണുന്ന ആ ഭാഗത്തൊക്കെ വലിയ മലകളാണ്. പൊന്മുടിയും ആ ഭാഗവും ഒക്കെ ആവാം അത്. താഴെ നെയ്യാർ ഡാമും പേപ്പാറ ഡാമും ഒക്കെ ആണെങ്കിൽ അത് പൊന്മുടി ഭാഗങ്ങളൊക്കെ തന്നെ ആയിരിക്കും. ഫ്ലൈറ്റിൽ കയറിയപ്പോൾ തന്നെ നല്ലൊരു ചൂട് വെജിറ്റേറിയൻ സാൻഡ്വിച്ച് എയർ ഹോസ്റ്റസ് കൊണ്ട് തന്നു. സാധാരണ ഈ ഇതുപോലെ ചിലവ് കുറഞ്ഞ അല്ലെങ്കിൽ ഒരുപാട് എമൗണ്ട് ആകാത്ത ടിക്കറ്റൊക്കെ എടുക്കുന്ന ഫ്ലൈറ്റുകളിൽ കഴിക്കാനൊന്നും അങ്ങനെ രാവിലെ പ്രൊവൈഡ് ചെയ്യാറില്ല. 55 മിനിറ്റ് കൊണ്ട് നമ്മൾ ഡെസ്റ്റിനേഷനിലെത്തും. അപ്പോൾ അങ്ങനെയുള്ള ഫ്ലൈറ്റുകളിലൊന്നും ഫുഡൊന്നും അങ്ങനെ കൊടുക്കാറില്ലെന്നാണ് എൻ്റെ ഒരു അറിവ്. ഞാനിതിനു മുമ്പ് പോയ ഫ്ലൈറ്റുകളിലൊന്നും ഇങ്ങനെ കഴിക്കാനൊന്നും തരാറില്ല. ഇതിൽ നിന്ന് നമുക്ക് വെജിറ്റേറിയൻ സാൻഡ്വിച്ച് കിട്ടി. നല്ല ടേസ്റ്റുള്ള സാൻഡ്വിച്ച് തന്നെയാണ്, നല്ല ചൂടുള്ള സാൻഡ്വിച്ച് തന്നെയാണ്. അതിൻ്റെ കൂടെ കുടിക്കാനൊരു സാധനം തന്നു. നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഇത് ആപ്പിൾ ജ്യൂസാണ് കേട്ടോ. ഇതാണ് ബിയർ. ഇതും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. നമുക്ക് ആക്ച്വലി ഈ യാത്രയ്ക്ക് വിസ എക്സ്പെൻസ് മാത്രമാണ് ആയത്.
വിസയ്ക്ക് $21 നമ്മൾ പേ ചെയ്തത്. ബാക്കി എക്സ്പെൻസ് ഒക്കെ ഗവൺമെൻറ് സ്പോൺസേർഡാണ്. നമ്മളിപ്പോൾ ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. ആ ബി റോഡ് ഒന്ന് ഫിനിഷ് ചെയ്തപ്പോഴത്തേനും നമ്മൾ ലാൻഡ് ചെയ്യാനുള്ള സമയമായി. കറക്റ്റ് 55 മിനിറ്റ് കൊണ്ട് നമ്മൾ ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. സ്ഥലം ഞാനിതുവരെ പറഞ്ഞില്ല, സ്ഥലം നിങ്ങളൊന്ന് ഗസ് ചെയ്യൂ. ആദ്യം കറക്റ്റ് ഗസ് വരുത്തുന്ന ആളുടെ കമൻറ്റ് പിൻ ചെയ്യാം. ബാക്കി വീഡിയോസിനൊക്കെ ആയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യൂ, ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കാം. നമ്മളെന്തായാലും ലാൻഡ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ.